ഇപ്പം മോളാണെങ്കിൽ ഒന്നെ കല്യാണം കഴിക്കാൻ ആ ഒരു ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഈ പ്രശ്നം വന്നാൽ ഞങ്ങളത് നിർത്തിവെച്ച്. ഇപ്പം നമ്മൾ വാടക വീട്ടിലൊക്കെ പോയി നോക്കുമ്പോഴത്തേനും വന്നവർക്ക് അതൊരു ഇഷ്ടക്കുറവായിരിക്കൂലേ. മരട് നടുവിലെ വീട്ടിൽ ആന്റണിയുടെ ഭാര്യ എൽസിയാണിത്. ഏറ്റവും ആദ്യം പൊളിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആൽഫ സെറീൻ ഫ്ലാറ്റിന് തൊട്ടുചേർ താമസിക്കുന്ന കുടുംബങ്ങളിലൊന്ന് വീട്ടു സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി തുടങ്ങി. വാടകയ്ക്ക് വീടുമെടുത്തു. നാളെ കുടുംബത്തോടൊപ്പം താമസം മാറും. സുരക്ഷാ മുൻകരുതലുകൾ എടുത്തെന്ന് അധികൃതർ ഉറപ്പു പറഞ്ഞിട്ടും ഈ ഭാഗത്തെ മിക്ക വീടുകളിലും ഫ്ളാറ്റുകൾ പൊളിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വിള്ളലുകൾ വീണിരുന്നു. സ്ഫോടനത്തിനാകട്ടെ ഇനി ഒരാഴ്ച മാത്രം ബാക്കി. സ്ഫോടനങ്ങൾക്ക് ശേഷം തങ്ങളുടെ വീടുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ഇൻഷുറൻസ് അല്ല, മറിച്ച് ഫ്ളാറ്റ് ഉടമകൾക്ക് നൽകിയതുപോലുള്ള നഷ്ടപരിഹാരമാണ് വേണ്ടതെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ഈ വീട് പോകുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയമൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. അതായത് രണ്ട് ഫ്ളാറ്റിന്റെയും ആ ഒരു വന്ന് വീഴുന്ന ഗർത്തത്തിൽ ചിലപ്പോൾ ഈ വീടുകൾ രണ്ടും പൊളിഞ്ഞു പോകാനാണ് ചാൻസ്. എന്നാൽ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് സ്ഫോടനങ്ങൾക്ക് ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നു. തികച്ചു പൊടിപടലങ്ങൾ ഉയരുന്നതും മറ്റുള്ള വീടുകളെ അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള വൈബ്രേഷൻസും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്ലാന്റ് ബ്ലാസ്റ്റ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഓരോ ഫ്ളാറ്റുകളുടെയും 200 മീറ്റർ പരിധിയിലുള്ളവരെയാണ് സ്ഫോടന ദിവസം ഒഴിപ്പിക്കുന്നത്. സലാം പി ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.